ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിത് ജൂലൈ 19th എടുത്ത വീഡിയോ, അതായത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 35th വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എടുത്ത വീഡിയോ ആട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കേക്ക് വാങ്ങാനാണ് പോയത്. ഈ കാണുന്നൊക്കെ മിനീസാണേ. അപ്പോൾ ആദ്യം ഇതിലൊരു നോട്ട് നോക്കിയെങ്കിലും പിന്നീട് വിചാരിച്ചു ഒരു വലിയ കേക്ക് തന്നെ വാങ്ങാമെന്ന്. പിന്നീടാണ് ഞങ്ങൾ ആലോചിച്ചത് ഇപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്, അപ്പോൾ അവിടെ പോകുമ്പോൾ എന്തായാലും ഇത് മെൽട്ട് ആവാൻ ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ വേസ്റ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, ഓക്കെ മിനീസ് ചെയ്യുന്ന 3 ഫ്ലേവർ നമുക്ക് സെലക്ട് ചെയ്യാം, അതാകുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫ്ലേവർ ടേസ്റ്റ് ചെയ്യാനെങ്കിലും പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ 3 ഫ്ലേവേഴ്സ് എടുത്തു കേട്ടോ, മിനീസിന്ന്. ഓക്കെ, മാംഗോ ബ്ലൂബെറി പിന്നെ ആൽമണ്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ ഡെവിൾസ് കേക്ക് വിത്ത് ബട്ടർ ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ആംബ്രോസിയിൽ പോകുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മാംഗോ ആണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ ഇതിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് എഴുതുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം തന്നെ പാക്ക് ചെയ്തു, അപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പോയി പാക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. നമ്മൾ ട്രിവാൻഡ്രം തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്ന് തന്നെ പറയാം, ഒലീവ് റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ അച്ഛൻ, അമ്മ, ഞാൻ, ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, മോള് ഇവരൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ്. അടിപൊളി ആംബിയൻസ് ആണ്, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് ബർത്ത്ഡേ സെലിബ്രേഷനോ അതുപോലെ ആനിവേഴ്സറി സെലിബ്രേഷനോ ഒക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. ഫുഡായിരുന്നാലും അടിപൊളിയാണ് കേട്ടോ, ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് നൈറ്റിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഹട്ടായിട്ടാണ് കേട്ടോ ഇതിൽ, ഇത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹട്ടായിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, അതാ 3 ഫ്ലേവർ ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, മാംഗോ ഉണ്ട്, ആൽമണ്ട് വൈറ്റ് ചോക്ലേറ്റ് കേക്ക് ഉണ്ട്. ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ അച്ഛനും അമ്മയും ഇതാ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, മെയിനായിട്ട് ഇവരുടെ സന്തോഷം കാണാനാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരിതാ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഈ 3 ഫ്ലേവറും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കഴിക്കാനായിട്ട് അത്രയ്ക്ക് ഇതായിരുന്നു കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് എനിക്ക് ആ ബ്ലൂബെറി കഴിക്കാനായിരുന്നു ഭയങ്കര ഒരിത്. പക്ഷേ ആ 3 അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, അപ്പോൾ തന്നെ തീരുകയും ചെയ്തു കേട്ടോ. അതാണ്, അതുകൊണ്ടാണ് മെയിനായിട്ട് മിനീസ് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഇതാ അങ്ങനെയൊക്കെ അവർ കട്ട് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിനിടയിൽ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഓരോ കേക്കും ഇതെങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അമ്മയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. 3 കേക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ കറക്റ്റ് ഒരു ഡിസിഷൻ, ഇത് തന്നെയായിരുന്നു. അവർ ഒറ്റ കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റയില്ലല്ലോ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതങ്ങനെയല്ല, 3 ഫ്ലേവേഴ്സ് ഉണ്ട്, അപ്പോൾ നമുക്ക് അറിയാനും പറ്റും അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് അവർ കേക്ക് കട്ട് ചെയ്ത്, ഇത് 3-ാമത്തെ കേക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊരു ആൽമണ്ട് ആണ് കേട്ടോ, അതിൽ നട്ട്സിൻ്റെയൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു കേക്കായിരുന്നു, അതും നൈസായിരുന്നു എനിക്ക്. പക്ഷേ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാംഗോയും ബ്ലൂബെറിയാണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങളിതാ ഫുഡ് അടിക്കാൻ പോവുകയാണേ. ഈ ഇന്ന് 35 വർഷം തികയാണ്, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ ഓർമ്മകൾ എന്താണ്, ആ വെഡിങ്, നിങ്ങളുടെ ആ കല്യാണത്തിൻ്റെ ആ ഓർമ്മ? വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, ഒരു വീട്ടിലുള്ള സാധാരണ സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ട്. നവീൻ ചേട്ടാ, നവീൻ ചേട്ടൻ എന്താണ് പറയാനുള്ള ഈ അവസരത്തില്? ഇനി അടുത്തത് നമ്മുടെ ശ്രുതി എന്താണ് പറയാനുള്ളത് ഈ 35 വർഷം? ഇനി ഇതുപോലെ ഒരുപാട് വർഷം ഒരു മുന്നോട്ട് സ്നേഹിച്ച് വടിയുണ്ടാക്കി മുന്നോട്ട് പോട്ടെ. മുത്ത നിനക്കെല്ലാം പറയണ്ടോ? എന്താ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന? അപ്പോൾ അടുത്തത് നമുക്ക് ഫുഡിങ്ങിലോട്ട് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ ഇത് കരിമീൻ പൊള്ളിച്ചതാണ്, മഷ്റൂം മസാല, പനീർ മസാല, പിന്നെന്തുവാ നൂൽ പറോട്ട, അപ്പം, പാലപ്പം ആണ് കേട്ടോ, എല്ലാം ചപ്പാത്തി, ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ നൂൽ പൊറോട്ടയും കണവ ഗീ റോസ്റ്റ് ആണ് കേട്ടോ. ഈ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റ് ആണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഒലീവിൽ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, കണവയുടെ ഗീ റോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വ്ലോഗ് തീരുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ടാറ്റാ.